ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും നമ്മുടെ ജെഫോറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു സീനിയർ ചെടിയുടെ വീഡിയോ ഇട്ടപ്പം കുറേ പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു പോളി ഹൗസ് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അത് എങ്ങനെയാണ് കിട്ടിയത്, അത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒത്തിരി പേര് അറിയാനായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സീനിയർ ചെടിയിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണും കേട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കുറേ പേര് നമ്മളോട് സീഡ്സ് ആവശ്യപ്പെട്ട് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇനി ആവശ്യമുള്ളവർ ആ വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ. അപ്പം ഇതുപോലെ നല്ല പല കളറിലുള്ള നല്ല സീനിയർ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് നമ്മുടെ ഈ ഒരു പോളി ഹൗസ് കേട്ടോ അല്ലേ. അപ്പോൾ ഈ ഒരു പോളി ഹൗസ് നമുക്ക് കിട്ടിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി കേട്ടോ. ഞാനതിന് വീഡിയോ ഇടാമെന്നൊക്കെ പലവട്ടം പറഞ്ഞായിരുന്നു, പക്ഷേ വീഡിയോ ഇടാനായിട്ട് അങ്ങ് സാധിച്ചില്ല. അപ്പം എന്തായാലും ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെ അങ്ങോട്ട് കണ്ടും പോകാം. അപ്പം ഞാനീ നിൽക്കുന്നത് ഇതാണ് കേട്ടോ നമുക്ക് ലഭിച്ചിട്ടുള്ള മഴമത. അപ്പം ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അപ്പം ഇത് ചെയ്യാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ മഴമറേനെ ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പം ഈ ഒരു മഴമറേൻ്റെ ഒരു ഒരു വിസ്താരം എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. അപ്പം ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാന് നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഒരു സിമ്പിളായ രീതിയിലാട്ടോ നമ്മൾ ചെയ്തേക്കണത്. അപ്പം ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ മഴമറേൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പം കാണുന്നത്. അപ്പം അത് കുറച്ചും കൂടെ അടുത്തോട്ട് പോയിട്ട് നല്ലതുപോലെ പറഞ്ഞുതരാം. ഈ മഴമറയിലുണ്ടല്ലോ, സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടൊക്കെ നല്ലോണം ഇങ്ങനെ അടച്ച് കെട്ടി എന്താ മറ്റുള്ള പ്രാണികളും കാര്യങ്ങളൊന്നും കയറാത്ത രീതിയിലാണ് കേട്ടോ ഏകദേശം ആൾക്കാരും ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് എൻ്റെ ഒരു ഐഡിയ പ്രകാരം ചെയ്തതായതുകൊണ്ട് അപ്പം നമ്മൾ കൂടുതലും ഇതിൽ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ കുറച്ച് നല്ലോണം സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഡോർ ഉണ്ടല്ലോ, ഇപ്പം ഈ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കണത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കയർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കയർ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുക, നാടകമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കഷ്ടം പൊന്തിക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തു വെച്ചേക്കണത്. അപ്പം ഇതിങ്ങനെ നമുക്കിങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ താക്കിയിടാം കേട്ടോ. ഇത് കുറച്ചപ്പോൾ കുറച്ച് നാശമായി, കുറച്ച് പഴകിയതുകൊണ്ടേ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ താന്ന് നല്ല വൃത്തിക്ക് ഇങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് ഇതേ രീതിയിലാണ് ചെയ്യണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആക്കി ഇടണമെങ്കിൽ ഇതുപോലെ കിടന്നോളൂ. അപ്പം നമുക്ക് ആവശ്യം ഇതിപ്പോൾ മൊത്തം ഇങ്ങനെ താന്ന് കിടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതേ രീതിയിൽ തന്നെ ആട്ടോ നമ്മൾ ചെയ്തേക്കണത്. ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താത്തിയിടാം, അല്ലാത്ത സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് അങ്ങനെയാണ്. അപ്പം നമ്മളിത് പണിയാൻ വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിച്ചേക്കണ കമ്പികളുണ്ടല്ലോ, അതായത് അതിൻ്റെ പൈപ്പ് GI പൈപ്പ് കൊണ്ടാണ് കേട്ടോ ഇത് ഫുള്ളും സെറ്റ് ചെയ്തേക്കണത്. അപ്പം ഇതേ രീതിയിൽ എല്ലാം ചെയ്ത് ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാം. അപ്പം അതൊക്കെ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിറച്ച് നിറച്ച് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഇത് ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലേ, അത് എങ്ങനെയാണെന്ന് അറിയാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പോളി ഹൗസിൻ്റെ വർക്ക് കൊടുത്തതുണ്ടല്ലോ, അപ്പം നമ്മളൊരു നമ്മുടെ ഒരു ചേട്ടന് നമ്മൾ വർക്ക് കരാറ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അവർ എല്ലാ സാധനവും അവർ തന്നെ ഇറക്കി എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് താല്പര്യം, സ്വന്തമായിട്ട് സാധനങ്ങൾ എടുത്ത് നമുക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടേക്കണ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, UV ഷീറ്റാണ്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് കേട്ടോ നമ്മളിതിൽ കൊടുത്തേക്കണത്. അപ്പം യാതൊരു കാരണവശാലും ഇങ്ങനെ എന്താ പറയുക, മഴ പെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കട്ടിയായ സാധനം വീണാലോ അങ്ങനെ പെട്ടെന്ന് കീറിപ്പോണ തരത്തിലുള്ള ഷീറ്റുള്ള, ഏകദേശം അവരിതിന് പറഞ്ഞൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തോളം നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും കീറോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റി ഇതിൻ്റെ മുകളിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കമ്പിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല, അഥവാ ഷീറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ചെയ്ത ആ ഒരു ചേട്ടൻ്റെ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ചേട്ടനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അപ്പോൾ പുള്ളി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് വയനാടാണ് കേട്ടോ സ്ഥലം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത്രയും ലോങ്ങിലോട്ടൊക്കെ വന്ന് ചെയ്തു തരുമെന്നറിയില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നമ്പറൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കുക. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞാൻ കൃഷിഭവനിൽ പോയിട്ട് അന്വേഷിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കീം കിട്ടാനുണ്ടോ, അപ്പം അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവിടെ പേര് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് പേര് അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിടാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് കൃഷിഭവനിൽ ചെന്ന് പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈ ഒരു സ്കീം വരുമ്പം നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ ഞാനവിടെ പേരെല്ലാം കൊടുത്തു വന്നതിന് ശേഷം ഒരു ഒക്ടോബർ നവംബർ മാസമായപ്പം അതായത് കൃഷിഭവനിൽ ഈ ഒരു സ്കീം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പം 100 സ്ക്വയർ ഫീറ്റിൽ ചെയ്യണം. അപ്പം നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സബ്സിഡി ലഭിക്കും. അതായത് ഏകദേശം എനിക്ക് ഈ ഒരു മഴമറ ചെയ്തതിന് നമുക്ക് മുടക്കായത് 100,000 രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നമുക്ക് 50,000 രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഞാനിത് കുറച്ച് മുന്നേ വീട് ഇടേണ്ടതായിരുന്നു. അപ്പം ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഏകദേശം ഒരു മഴക്കാലമൊക്കെ ആയല്ലോ. അപ്പം നമ്മൾ കൃഷിഭവനിൽ പോയിട്ട് ഇപ്പം ഈ സ്കീമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ കൃഷിഭവനിൽ പോയിട്ട് ചോദിച്ചു നോക്കുക ഇതുപോലെയൊക്കെ ഒരു പോളി ഹൗസ് കിട്ടാനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അവർ നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പറഞ്ഞു തരും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പം നമുക്ക് വലിയ അധികം താമസമൊന്നും ഇല്ലാതെ തന്നെ ഇതിന്റെ പണികളൊക്കെ ചെയ്ത് തീർക്കാനും പറ്റി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സബ്സിഡി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പോളി ഹൗസ് ഇനി നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് കുറച്ചാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ, നമുക്കിപ്പം 80 സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമുക്കതിനനുസരിച്ച് കിട്ടുന്ന സബ്സിഡിയുടെ അളവും കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു മഴമറ ലഭിച്ചിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് ഇതിലങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കുറേ ചെടികളൊക്കെ നമുക്ക് പുറത്തുനിന്ന് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഉപകാരമാണ് കേട്ടോ ഈ ഒരു പോളി ഹൗസ് കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴയത്തിരിക്കുന്ന ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികളെല്ലാം നമുക്ക് നാശമായി പോകും. അപ്പോൾ അതെല്ലാം നമുക്ക് അതിനെ സേഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിന്റെ ഈ ഒരു ഈ സൈഡ് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തേക്കണതുണ്ടല്ലോ. സാധാരണ രീതിയിൽ നമ്മളൊരു പോളി ഹൗസ് ഞാൻ കണ്ടിട്ടുള്ളത് ഫുള്ളും സൈഡ് മൊത്തം ഗ്രീൻ നെറ്റ് വെച്ച് മറിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് ഗ്രീൻ നെറ്റ് വെച്ച് ചെയ്യാതിരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഗ്രീൻ നെറ്റ് വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ മൊത്തം ആ ഒരു പോളി ഹൗസിന് ഒരു ഇരുട്ട് ബാധിക്കും, അതായത് ഒരു ഇരുളിമ. അപ്പം കുറച്ചും കൂടെ നല്ലൊരു പ്രകാശം കിട്ടത്തക്ക രീതിയിൽ, അതായത് നമ്മൾ പൂച്ചെടികളൊക്കെ മെയിനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് കുറച്ചും കൂടെ ആ ഒരു നമ്മുടെ പോളി ഹൗസിന് കുറച്ച് പ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ഒരു വൈറ്റ് നെറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റാണ്. നമുക്ക് ഗ്രീൻ നെറ്റൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും പൈസ വരൂല കേട്ടോ. അപ്പം ഇത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയും, അതായത് ഇതിന്റെ ആ ഒരു ഇഴകളുണ്ടല്ലോ നല്ല അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഒരു ഗ്യാപ്പും ഇല്ല, അത് കണ്ടാൽ മനസ്സിലാകും. അപ്പം ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കീടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരൂല. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ട് അത്യാവശ്യം പ്രാണികളും കാര്യങ്ങളും പൂമ്പാറ്റകളൊക്കെ ഇതിനുള്ളിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്യേണ്ടാത്തവർക്ക് അതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് കുഞ്ഞു ഡോറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെയാണ് ഇതിന്റെ ഒരു സൈഡ് ഭാഗം ഫുള്ളും നമ്മൾ മറച്ചു. പോളി ഹൗസിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരു പപ്പായ ചെടി ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ഒരു 3 പപ്പായ, അതായത് കപ്പളങ്ങ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പൊ ഇത് നമ്മളിത് പണിയുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു. അപ്പൊ അത് കളയാതെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മളിത് നിർത്തിയതാണ് കേട്ടോ. അപ്പൊ ഇത് നന്നായി വളരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്തായാലും നല്ലോണം വളർന്ന് അത്യാവശ്യം നല്ലോണം കായ്കളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഹൈറ്റ് വെച്ച് പോകുമ്പോണ്ടല്ലോ നമ്മുടെ ഈ ഒരു UV ഷീറ്റിൽ തട്ടിയിട്ട് അപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ തലഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചു വരും. പക്ഷെ എന്നാലും കപ്പളങ്ങയൊക്കെ നല്ലോണം ഉണ്ടായി കിടപ്പുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ ഒരു പപ്പായ ചെടിയാണ്, വീണ്ടും കാണിച്ചു തരാം ഒരെണ്ണം ഉണ്ട്. ഇത് വേറൊരെണ്ണാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ തല കട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. ഇതൊരെണ്ണം പഴുക്കാനായിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പോളി ഹൗസിന്റെ ഉള്ളിലുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനോട് മുന്നോടിയായിട്ട് ഞാൻ പുറത്ത് കിടന്ന കുറേ മണ്ണൊക്കെ ഉണ്ട്, നമ്മുടെ പോട്ട് മിക്സറിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു സൈഡ് ഭാഗത്തായിട്ട് കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ചെടികളൊക്കെ നട്ടുകൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. കൂടാതെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. അപ്പൊ അതിന് നല്ല ക്യാബേജും കോളിഫ്ലവറൊക്കെ നമുക്ക് നല്ലോണം തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. കൂടാണ്ട് ഇപ്പൊ നമ്മള് വഴുതിനിങ്ങ ചെടി നട്ടിട്ടുണ്ട്. അപ്പൊ അതിലും കണ്ടോ വഴുതിനിങ്ങയൊക്കെ ഇതുപോലെ നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടെ, അതായത് ഇനിയിപ്പോ ഇത് അത്യാവശ്യം എന്താ ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം പറിച്ചെടുത്താല് തോരൻ വെക്കാം. കൂടാതെ നമുക്ക് പച്ചക്കറിയും പൂച്ചെടിയും എല്ലാം കൂടിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ അങ്ങോട്ട് ഒരു ശ്രദ്ധ, അതായത് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പോളി ഹൗസ് സെറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ഇതിന്റെ മുകൾ ഭാഗത്തുണ്ടല്ലോ ഇതുപോലെ ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടണം കേട്ടോ.
എന്നുവെച്ച ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താക്കി, ഇനിയിപ്പോ നമുക്ക് ചെടികളൊക്കെ വെക്കുന്നതുകൊണ്ട് പൂക്കൾ ഈ ഗ്രീനറ്റ് കെട്ടുമ്പോൾ കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഗ്രീനറ്റ് കെട്ടിയില്ലായിരുന്നു. അപ്പൊ പിന്നീട് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ആവിക്കല്, നമ്മൾ നിന്നിങ്ങനെ എന്താ പറയുക, വേവുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചെടികൾക്ക് അത്ര പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതുപോലെ ഗ്രീനറ്റ് വലിച്ചു കെട്ടുവാണെങ്കിൽ കുറെ ആ ഒരു ചൂടിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അത് എല്ലാവരും ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു പോളിഹൗസിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പൊ ഇതേപോലെയൊക്കെ, അപ്പൊ നമുക്കിപ്പോ ഏകദേശം ഒരു മെയ് മാസമൊക്കെ ആയില്ലേ, അപ്പൊ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഇതുപോലെ കിട്ടാനൊക്കെ മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് മേടിച്ചെടുത്ത് നമ്മൾ പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതുപോലത്തെ ഒരെണ്ണം ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും കണ്ട് എല്ലാ കൂട്ടുകാർക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ